കോവിഡിൽ പരിപാടികൾക്കും ലോക്ക് വീണതോടെ വരുമാനം നിലച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ മേഖലാ തൊഴിലാളികൾ പ്രതിസന്ധി രൂക്ഷമായ കൊറോണ കാലത്ത് കേരളത്തിൽ മാത്രം ജീവൻ ഒടുക്കിയത് ഏഴോളം പേർ. കോവിഡ് ലോക്ക്ഡൌൺ കാരണം തകർന്നുപോയ മേഖലകളിലൊന്നാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്. ഉത്സവങ്ങളും കലാപരിപാടികളും റദ്ദാവുകയും കല്യാണത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം നിജപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ തൊഴിലാളികളുടെ ജീവിതോപാധികൾ പ്രതിസന്ധിയിലായത്. ഉത്സവങ്ങൾ തൊട്ട് വിവാഹങ്ങൾ വരെ വൻ ആഘോഷമായി മാറുകയും ഈ വ്യവസായം പുരോഗതി നേടുകയും ചെയ്ത സന്ദർഭത്തിലാണ് കോവിഡ് അപ്രതീക്ഷിതമായി എത്തിയത്. ഈ മേഖലയിലെ കുതിപ്പ് കണ്ടറിഞ്ഞ് നവീനമായ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ബാങ്ക് വായ്പയിലൂടെ സ്വന്തമാക്കിയവർ പണം തിരിച്ചടക്കുവാനുള്ള മാർഗങ്ങളില്ലാത്ത സ്ഥിതിയിലാണെന്ന് സൗണ്ട് ആൻഡ് ഇലുമിനേഷൻ പന്തൽ വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മനോഹരൻ പിലാത്തറ പറഞ്ഞു. കേരളത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയുടെ ശോചനീയാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരുടെ രോദനങ്ങൾ കേൾക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരോ മറ്റുള്ള സംഘടനകളോ ആരും തന്നെ ഇതുവരെ മുന്നോട്ട് വന്നതായി കാണുന്നില്ല. ഈ കാലഘട്ടം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ 140 MLA മാർക്കും 20 MP മാർക്കും ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട്. ഒരാൾ പോലും അതിനൊരു മറുപടി തരികയോ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയോ ചെയ്തതായി കാണുന്നില്ല. ഇപ്പോൾ ഈ മേഖലയിൽ 7 പേർ ആത്മഹത്യ ചെയ്തു. നിരവധി കടബാധ്യതകൾ, ജീവിത ദുരിതങ്ങൾ, ഇതിൽ നിന്നെല്ലാം മുക്തി നേടാൻ കഴിയാതെ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന തൊഴിലാളികളാണ്, അവരുടെ കുടുംബങ്ങളാണ്. ബാങ്ക് ലോണുണ്ട്, ചിട്ടികളുണ്ട്, അതുപോലെ മറ്റുള്ള സന്നദ്ധ സംഘടനയിൽ നിന്നുള്ള പിന്നെ ലോണുകളുണ്ട്. ഇതൊക്കെ നികത്തിക്കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തൊഴിൽ വകുപ്പ് മന്ത്രിയെ കണ്ട് നിവേദനം കഴിഞ്ഞ ആഴ്ച സമർപ്പിച്ചിട്ടുണ്ട്. ഈ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയും കാണാൻ തീരുമാനിച്ചു. ജീവിതം വഴിമുട്ടിയതോടെ ഈ മേഖലയിലെ 7ഓളം പേരാണ് ഇതുവരെയായി ആത്മഹത്യ ചെയ്തത്. 50,000 ലൈറ്റ് ആൻഡ് സൗണ്ട് സർവീസ് ഉടമകളും മേഖലയെ ആശ്രയിക്കുന്ന 20 ലക്ഷത്തോളം പേരും കോവിഡ് മഹാമാരിയിൽ വരുമാനം നിലച്ചവരായുണ്ട്. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി സെക്രട്ടേറിയറ്റ് ഉപവാസം സംഘടിപ്പിക്കാനാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.